ഞാൻ സോമൻ ബോപ്പാൽപുര അഥവാ മുല്ലത്തടം ഡാലി മുക്കാഞ്ചിരം. വീട്ടിനുള്ളിൽ മൊബൈലിൽ ഞോണ്ടിക്കൊണ്ടിരുന്ന എൻ്റെ മകനോട് ഞാൻ പറഞ്ഞ്, എടാ പുറത്തെങ്ങാനും പോയി കളിക്ക്. അപ്പം അവനോട് ചോദിക്കുക, പപ്പ ഞാൻ എന്ത് കളിക്കണം? ഞാൻ പറഞ്ഞ്, എന്തെങ്കിലുമൊക്കെ കളിക്കാം, നിന്റെ പ്രായത്തിൽ ഞാൻ അടിച്ചു പൊളിച്ച് കളിച്ച് നടന്നതാടാ എന്ന് പറഞ്ഞപ്പം അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ പ്രായത്തിൽ അന്ന് വർഷങ്ങൾക്ക് മുൻപ് 45-50 വർഷം മുൻപ് പപ്പായുടെ ഒരു ദിവസം എങ്ങനെ പപ്പ ചിലവഴിച്ചെന്നൊന്ന് പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെ. ഞാനൊരു ചലഞ്ച് പോലെ അത് ഏറ്റെടുത്തു. ഇന്നേക്ക് 45-50 വർഷം മുൻപ് എൻ്റെ ഒരു ദിവസം അതിരാവിലെ പായിപ്പാട് പള്ളിയിലെ വാങ്കുവിളി കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. അച്ഛൻ ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയായിരിക്കും സാധാരണ. എഴുന്നേറ്റാൽ ഉടൻ തന്നെ വട്ടത്തിൽ റൗണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിക്കും. പാട്ട് ഒരുമിച്ചാണ് പാടുന്നതെങ്കിലും പ്രാർത്ഥിക്കുന്നത് സ്ഥിരം അച്ചായനാണ്, ഞങ്ങളുടെ അച്ചായി. സ്ഥിരം ഒരേ വാക്ക്, ഒരേ വാചകം, എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ സമയവും ക്ലിപ്പം ഞങ്ങൾക്കറിയാം. ഇത്ര സമയമാകുമ്പോൾ അത് നിർത്തുമെന്നും അറിയാം. അതനുസരിച്ച് ഞങ്ങൾ കിടന്ന് ചിലപ്പോൾ ഉറങ്ങുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യും. ആ സക്ക സമയം ഞങ്ങൾ ആമീൻ പറഞ്ഞിരിക്കും. ഞായറാഴ്ച സമയം അല്പം പ്രാർത്ഥന കൂടും, കാരണം അന്ന് സഭയെ കൂടി ആരാധനയെ കൂടി വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പഠിക്കാൻ ആരംഭിക്കും. ഞങ്ങളോട് പറയും പോയി പഠിക്കണം. അപ്പോഴാണ് രാവിലെയാണ് ഞങ്ങൾ വീട്ടിലെല്ലാവരും പഠിക്കുന്നത്. ഹോംവർക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ചെയ്യുക, എഴുതാനുള്ളവർ എഴുതുക, ഓടുക, ചാടുക, എല്ലാം. മൂത്ത ചേട്ടൻ മാത്രം എനിക്ക് തോന്നുന്നത് ഓടാൻ പോകുമായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ എല്ലാവരും പഠിച്ചവർ ഒരു 7 മണിയാകുമ്പോൾ പഠിത്തവും എഴുത്തും ഹോംവർക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അടുക്കള വാതിക്കൽ ചെല്ലും. അവിടെ മുകളിലായി ഒരു കലത്തിൽ ഉമിക്കരി കെട്ടിയിട്ടിട്ടുണ്ട്. ഉമിക്കരി, ആ ഉമിക്കരി 2 നുള്ള എടുത്ത് കയ്യിലോട്ട് വെക്കും. ഉരട്ടിയോട്ടോ പുറവശത്തോട് വീടിൻ്റെ അവിടെ തെങ്ങിൽ നിന്ന് വീണ് കിടക്കുന്ന ആ ഓലയിൽ നിന്നും ഒരു ഈർക്കില് ഒടിച്ചെടുക്കും. എന്തിനാണ് ഈ ഈർക്കിലെന്നറിയാമോ? ഈർക്കില് രണ്ടായി പകർന്നെടുത്തിട്ട് അതുകൊണ്ടാണ് നാക്ക് പഠിക്കുന്നത്, ടങ് ക്ലീനർ. ആധുനിക യുഗത്തിലെ ടംഗ്ലീനർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്ന് ഇന്ന് 45-50 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതാണ് ഉപയോഗിച്ചത്. ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവരും. ഉടനെ പല്ലൊക്കെ തേച്ചുകൊണ്ട് തന്നെ ഒരു ഓട്ടമാണ്. ഓടുന്നതിന് മുമ്പ് നോക്കും വീട്ടിലെ തോർത്ത് അവിടെ ഉണ്ടോന്ന്. കാരണം ഒരു തോർത്തേ ഉള്ളൂ, പൊങ്ങച്ചൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരു തോർത്തേ ഉള്ളായിരുന്നു. ആ ഒരു തോർത്ത കൊണ്ടാണ് മിക്കവാറും ഞങ്ങളെല്ലാവരും. പിന്നെ അച്ഛനൊരു വേറൊരു തോർത്തുണ്ട്, അത് വിഷം വേറെ. ഞങ്ങൾക്കെല്ലാം ഒരു തോർത്താണ്. ഒരു സോപ്പ് കൂട്ടിക്കകത്ത് സോപ്പ് കാണും, അത് ലൈഫ് ബോയ് സോപ്പാണ്. വർഷങ്ങളായിട്ട് അന്ന് ഞങ്ങൾ അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരൊറ്റ ഓട്ടമാണ്. തോർത്തും സൂപ്പ് പൊട്ടിയും കണ്ടില്ലെങ്കിൽ ചേട്ടനോ അനിയനോ ആരോ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ ഓട്ടമാണ് ചെല്ലുമ്പോൾ അവിടെ കണനാട്ട് കുളത്തിൽ ചേട്ടൻ നീന്തി കുളിക്കുന്നു. അപ്പം ഞാൻ കരയ്ക്ക് നിന്ന് കുളിക്കും. അച്ചാച്ച ആ തോർത്ത് ഇങ്ങോട്ട് വന്ന് പുള്ളി ആ വെള്ളത്തിനകത്ത് അരക്ക് താഴെയായിട്ട് നിന്നിട്ട് തോർത്തെടുത്ത് എനിക്ക് എറിഞ്ഞു തരും. ഞാനത് വാങ്ങും. വാങ്ങി ഞാൻ ഉടുത്തിട്ട് ഞാനും വെള്ളത്തിലിറങ്ങും. ഒരു പക്ഷേ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അനിയൻ വരുന്നത്. അപ്പോൾ അവന് ഞാൻ തിരിച്ചെറിഞ്ഞു കൊടുക്കും ഈ തോർത്ത്. അവനും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഒരു രസകരമായ കാലമായിരുന്നു അത്. കുളിയെല്ലാം കഴിഞ്ഞ് കരയ്ക്ക് വരും, കയറും, ഓരോരുത്തരോരുത്തരായിട്ട് കയറും, വീട്ടിൽ ചെല്ലും. ഞങ്ങൾ 10 മണിക്കാണെന്ന് സ്കൂൾ, 10:04 വീട്ടിൽ നിന്ന് അമ്മ ടിഫിൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. എപ്പോഴും ഞങ്ങൾക്ക് ടിഫിൻകാരി ഒരു സ്റ്റീൽ പാത്രമാണ്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആകെ ഒരേ ഒരു കറിയോ അല്ലെങ്കിൽ കറി എന്നാൽ അത് ഓമയ്ക്കായിരിക്കും അല്ലെങ്കിൽ തേങ്ങാ സംബന്ധിയായിരിക്കും. മിക്കവാറും അത് തന്നെ. ആദ്യം പിടിച്ച് ബുക്കൊക്കെ ഒരു 5-8 ബുക്ക് കാണും. അത് ബുക്കിട്ട് അതിനകത്ത് പ്രത്യേകതരം ഞങ്ങളുടെ ഒരു റബ്ബർ ബാൻഡേഡ് ഉണ്ട്. ആ ബാൻഡേഡ് ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടമാണ്. അപ്പം ഈ പോകുന്നതിന് മുമ്പായിട്ട് ഡ്രസ്സ് ധരിക്കുന്നതിനും ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. അന്ന് തേപ്പൂട്ടി ഞങ്ങളുടെ വീട്ടിലില്ല, ഇലക്ട്രിക് ആണ് ഞങ്ങൾക്കില്ല, കറണ്ട് ഉണ്ടായിരുന്നെങ്കിലും തേപ്പൂട്ടിയില്ല. കിഴക്കേതില്ല ഈ ബാവക്കുട്ടിയുടെയൊക്കെ വീട്ടിൽ ചെന്ന് തേപ്പൂട്ടി കടം മേടിച്ചുകൊണ്ട് വരും. അമ്മയോ അല്ലെ ആരെങ്കിലും അതൊരു ഒരു ചിരട്ട കരിച്ചിടും, ഒരാൾ തേക്കും. തേക്കുന്നവർക്ക് കിട്ടത്തില്ല, മിക്കവാറും ഷർട്ടിൻ്റെ അളവൊക്കെ ഒരുപോലെ കിട്ടും. അടുത്ത ആൾ അത് എടുത്തിട്ടുള്ള ഒരൊറ്റ ഓട്ടമാണ്. ദേഷ്യമൊക്കെ വരുന്ന കാലമൊക്കെ ഇപ്പം ഞാൻ ഓർക്കുന്നു. എൻ്റെ ഉടുപ്പ് എടുത്തിട്ടുണ്ട്, ഇന്നും വില്ലനാണ്, എൻ്റെ വാൽക്കോറത്തിലെ വില്ലനെ പോലെ. എൻ്റെ അനിയൻ ഞാൻ തേക്കുന്ന ഉടുപ്പും എടുത്തുകൊണ്ടിട്ടുണ്ട്, സ്ഥലം ഇട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പോക്കാണ്. സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് 4 മണിവരെയാണ് അന്ന് സ്കൂൾ. പോകുന്ന വഴിക്ക് ഞാനോ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മണ്ണെണ്ണ പാട്ടയും കൊണ്ടാണ് പോകുന്നത്. കാരണം മണ്ണെണ്ണ എന്ന ആവശ്യമാണ്. മിക്കവാറും ലൈറ്റ് ഉണ്ടെന്നുള്ളെങ്കിലും ആ ഡിമ്മായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കാണത്തുമില്ല കറണ്ട്. അപ്പം പൈപ്പാട്ട് കവലയിൽ ഒരു കടയുണ്ട്. ആ കടയിൽ കയറിയിട്ട് ഞാൻ പേര് പറയുന്നില്ല, മണ്ണെണ്ണ മേടിക്കണം. ജെയ് ട്യൂട്ടോറിയലിൻ്റെ നേരെ താഴെയുള്ളൊരു കടയാണ്. അവിടെ നിന്ന് അന്ന് ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു പൈപ്പാട്ട്, പ്രശസ്തമായ ജെയ് ട്യൂട്ടോറിയൽ ചൊമ്പുകൾ സാറിൻ്റെ. അതിന് താഴെ നിന്ന് ഈ മണ്ണെണ്ണയെ മേടിച്ചു, ഒരു പാട്ട മണ്ണ പാട്ടയ്ക്കകത്തന്നെ മേടിച്ചുകൊണ്ടിരുന്ന. തൊട്ട് മുൻപിൽ ഒരു കടയുണ്ട്, ഒരു അണ്ണാച്ചിയുടെ കട. അവിടെ ചക്കര കിട്ടും, ശർക്കരയല്ല, എൻ്റെ പദം ശ്രദ്ധിക്കണം, ചക്കര.
അന്ന് കടുങ്കാപ്പി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഈ ചക്കരയെ ഉപയോഗിച്ചത്. അത് പ്രത്യേക ടേസ്റ്റാണ് ആ ചക്കര കാപ്പിക്ക്. അതും കൊണ്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മയുടെ കൊടുക്കും. പിന്നെ ഒരൊറ്റ ഓട്ടമാണ് പുഞ്ചപ്പാടത്തേക്ക്. അവിടാണ് ഞങ്ങളുടെ സ്റ്റേഡിയം. അവിടെ പോയി എല്ലാവരും പന്ത് കളിക്കുക അല്ലെങ്കിൽ ബാറ്റ് കളിക്കുക. പോകുന്ന വഴിക്കാണ് പെൺകുട്ടികൾ കയ്യിലൊക്കെ ഈ കല്ലൊക്കെ വെച്ച് കൊത്തുകല്ല് കളിക്കുന്നതും ചിലർ കളം വരച്ചതിനകത്ത് ചാടിച്ചാടി കളിക്കുന്നതൊക്കെ കാണാം. അവരെയൊക്കെ കണ്ട് രണ്ട് കമൻറ്റൊക്കെ അടിച്ച് അവിടെ പോയി ചെല്ലും. ചെന്ന് അവരോടൊപ്പം കളിച്ചിട്ട് സമയമാകുമ്പോൾ ഒരു സന്ധ്യയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. എല്ലാവരും ആ സമയത്ത് വീട്ടിൽ വരും. അച്ഛനോ അമ്മയൊക്കെ അവിടെ കാണും. അച്ഛൻ സാധാരണ കാണാറ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് സന്ധ്യയാകുമ്പം വീണ്ടും എല്ലാവരും ഒന്നുകൂടെ കുളിക്കും. ഇപ്രാവശ്യം കുളിക്കുന്ന സന്ധ്യയ്ക്ക് വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ്. ഞങ്ങൾക്ക് വീട്ടിൽ ഒരു കിണറുണ്ട്. അതിൽ നിന്ന് പണ്ട് തടിയായിരുന്നു അതിൻ്റെ കിണറിന് ഇട്ടിരുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ അടച്ചുകെട്ടൊക്കെ ഉണ്ടായി. പണ്ട് തടി ഉണ്ടായിരുന്നു കപ്പി കൊടുക്കുന്ന വെള്ളം കോരിക്കോരി എടുക്കുന്നതൊക്കെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ കോരി എടുക്കും. അന്ന് കിണർ തേകാൻ ഇറങ്ങുന്നത് ഒരാൾ ഞാനാണ്. സ്ഥിരം ഞങ്ങളുടെ വീട്ടിലെ കിണർ തേകാൻ ഇറങ്ങും. ഇതൊക്കെ ഓർമ്മയിൽ വന്നു. അതൊന്നും ഒരു ദിവസത്തെ ആകുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഒരു ദിവസം. അന്ന് ഞാൻ ഉടനെ തന്നെ പിന്നെ എല്ലാവരും വീട്ടിനകത്ത് ഒതുങ്ങി. സന്ധ്യയാകുമ്പം സന്ധ്യ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉണ്ട്. രാവിലെയും വൈകിട്ടും സന്ധ്യയ്ക്കും പാടുക പ്രാർത്ഥിക്കും. പക്ഷേ വന്ന ഉടനെ അച്ഛൻ ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് ആഹാരം കിട്ടും. അച്ഛൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് വട്ടത്തിലിരുന്നാണ് അന്ന് ആഹാരം കഴിക്കുന്നത്. എല്ലാവർക്കും ആഹാരം അമ്മ വിളമ്പി തരും. ആദ്യം അച്ഛനാണ് കൊടുക്കുന്നത്. അച്ഛൻ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് പ്ലേറ്റ് അല്ല, ഒരു പിഞ്ഞാണി, വൈറ്റ് കളർ, വെള്ള കളറുള്ള ആ പിഞ്ഞാണിക്കകത്ത് ഒരു കോപ്പ കറിക്കുള്ള വലിയ കോപ്പയുണ്ട്. ഇതിനകത്ത് അമ്മ കറിയും ചോറും ആദ്യം അച്ചായന് കൊടുക്കും. അച്ചായന് ഈ ഉപ്പ്, അന്ന് ഉപ്പ് കല്ലാണ്, ഈ പൊടിയല്ല, ഉപ്പ് കല്ലെടുത്തിട്ട് അത് വെള്ളം ചേർത്ത് നനച്ചിട്ട് അതെടുത്ത് ചോറിനകത്ത് ഇങ്ങനെ കൊടയും. എന്നിട്ട് ഞങ്ങളെല്ലാ മക്കൾക്കും ഒരു ഉരുള അച്ചായൻ തരും. ആ ഉരുളയുടെ ടേസ്റ്റ് വർഷങ്ങൾക്ക് ശേഷവും ഈ നാവിൻ തുമ്പിലുണ്ട്. അച്ചായൻ ഓരോ ഉരുള ഞങ്ങൾക്ക് എല്ലാവർക്കും, അത് കഴിഞ്ഞ് അച്ചാൻ കഴിക്കത്തുള്ളൂ. എല്ലാവർക്കും ഓരോ ഉരുള തരും. ഞങ്ങളത് ഞങ്ങൾക്കറിയാതെ ഞങ്ങൾക്ക് കിട്ടും, കിട്ടിയിരിക്കുമെന്നറിയാം. എന്നിട്ട് എങ്കിൽ പോലും കഴിച്ചിട്ട് അവസാനത്തെ ഒരു കുറച്ച് ഭാഗം അച്ഛൻ മാറ്റി വെക്കുക സൈഡിലായിട്ട് അമ്മയ്ക്കുള്ളതാണ്. അച്ഛൻ ഇത്രയും കഴിക്കും വയറു നിറവെന്നുള്ളത് ഞങ്ങൾക്ക് അത്ഭുതമാണ്. പക്ഷേ എനിക്കറിയാം വയറു നിറയും സംതൃപ്തി എന്ന പദമാണ്. സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ട് വയറു നിറയുന്ന. അത് കഴിഞ്ഞാണ് അച്ഛൻ ഇത് ഞങ്ങളെല്ലാവരും കഴിച്ച് ഞങ്ങൾ ഉടനെ തന്നെ പിന്നെ അന്ന് പഠിക്കാനൊന്നും പറയത്തോന്നുമില്ല. എന്നാ ഉടനെ തന്നെ പോയി കിടക്കുകയാണ്. ചിലർ പഠിക്കാൻ അത്യാവശ്യം എഴുതേണ്ടവരായിരിക്കും, ഇല്ലാത്തവർ പോയി കിടന്നു ഉറങ്ങും. ഇതാണ് സത്യം. അഥവാ അച്ഛൻ അന്ന് വീട്ടിൽ ഇല്ല എങ്കിൽ ഞങ്ങളെല്ലാവർക്കും തന്നെ അമ്മ തരും. പക്ഷേ അമ്മ ആദ്യം വിളമ്പി വരുന്നത് അച്ഛൻ്റെ പാത്രത്തിൽ, അപ്പിഞ്ഞാണത്തിൽ. ആ പിഞ്ഞാണത്തിൽ അച്ഛൻ്റെ പിഞ്ഞാണത്തിൽ അമ്മ ചോറ് നിറച്ച് വിളമ്പും. എന്നിട്ട് മേളിൽ ഈ കോപ്പയിൽ ഈ കറി എടുത്ത്, ഒരു കറിയെ കാണത്തുള്ളൂ, ഒന്നും കറികളൊന്നും കാണുമെന്ന് എനിക്ക് തോന്നില്ല, എന്നൊക്കെ ഒരു കറിയുള്ള ആ കോപ്പയെടുത്ത് ഈ ചോറിൻ്റെ മേളിലോട്ട് വെച്ചൊരു അമുക്ക. എന്നിട്ട് അടച്ചിട്ട് ഞങ്ങളുടെ ഒരു അലമാരിയുണ്ട് അടുക്കളയിൽ തന്നെ, അതിനകത്ത് മേളിലത്തെ ഇതിനകത്ത് കാട്ടിലെ അമ്മ വെച്ച് അച്ഛൻ. എന്നിട്ടാണ് ഞങ്ങൾക്ക് വിളമ്പി തരുന്നത്. അച്ഛനായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ എല്ലാത്തിനും മുൻഗണന. ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മാറിക്കടന്ന് ഉറങ്ങും. അഥവാ ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കും കഴിച്ചു കഴിഞ്ഞ്. കാരണം അച്ഛൻ വന്നു കഴിഞ്ഞാൽ വിളിക്കും, പിന്നെയും പാട്ടുപാടി പ്രാർത്ഥിക്കാൻ ഇരിക്കത്തില്ലേ. അച്ഛൻ വരും, പിള്ളേർ ഉറങ്ങിയോടി, ഉറങ്ങിയെന്ന് പറയും. അച്ഛൻ്റെ മുമ്പിലുള്ള അമ്മ ആഹാരം കൊടുക്കും. അമ്മ കഴിച്ചിട്ടില്ല, അച്ഛൻ അന്ന് കഴിച്ചു തീരുമ്പോൾ ഒരല്പം ബാക്കി വെക്കത്തില്ലേ, അതിനുവേണ്ടി അമ്മ കാത്തിരിക്കും. അമ്മ അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ കഴിക്കത്തില്ല. കഴിച്ചു പോകുമ്പം ഡി കുഞ്ഞാപ്പി, എൻ്റെ അമ്മയുടെ പേര് ഏലിയമ്മ എന്നാണെങ്കിലും അമ്മ കൊച്ചാപ്പി, എൻ്റെ അമ്മ അമ്മയെ അച്ഛൻ വിളിക്കുന്ന കൊച്ചാപ്പി എന്ന്, ഇന്നടി കൊച്ചാപ്പി മതി. എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്കറിയാം, ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്, കുറച്ച് ചോറപ്പാത്തത്തിൽ അത് അമ്മ കഴിക്കുന്ന സീൻ വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ കൺമുൻപിൽ ഞാൻ ഇതുപോലെ കണ്ടു. സംതൃപ്തി, സംതൃപ്തി, യഥാർത്ഥ സംതൃപ്തി. അമ്മ അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞ് പിന്നാണ് ഇവർ കൊച്ചു വർത്താനമൊക്കെ പറയുന്നത്. അന്നാണ് അമ്മ അന്നേപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കും. അവൻ എന്നടുത്ത് പോയി കളിച്ചു, വഴക്കുണ്ടാക്കി, ഇടിയുണ്ടാക്കി, അടിയുണ്ടാക്കി, നാളെ അവന് ഫീസ് കൊടുക്കണം, നാളെ അവൻ ഈ പുസ്തകം വേണം, നാളെ അവൻ ആ പെൻസിൽ വേണം. ഇതൊക്കെ ആ സമയത്താണ് ഞങ്ങൾ ഉറങ്ങിയെന്ന് അഭിനയിക്കും. കാരണം അച്ഛൻ വിളിക്കും, അച്ഛനും അമ്മയും മുട്ടയിൽ കുത്തിയെന്ന് വീണ്ടും പ്രാർത്ഥിക്കും.